നമസ്കാരം അനിൽകുമാർ സാർ, നമസ്കാരം. പാലക്കാട് ഇലക്ഷൻ ഇനി 2 ദിവസമേ ഉള്ളൂ, ഇന്ന് തൊട്ടിത്തലാശമാണ്. ഈ ഇലക്ഷന് ഏതാനും ദിവസം മുമ്പാണ് BJP വെട്ടിലാക്കിക്കൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത്. ഇനി എത്ര വോട്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുന്നത്? കാരണം സരിൻ കുറച്ച് വോട്ട് CPL കൊണ്ടുപോയിട്ടുണ്ട്, BJP വോട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായിരിക്കും അവിടെ സ്ഥിതി? പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കേരളത്തില് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വാശിയേറിയത്, അതേസമയം വളരെ വിചിത്രവും വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്നതുമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഇത്തരത്തിൽ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് മുമ്പുണ്ടായിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിലവിൽ അവിടെ ഉണ്ടായിരുന്ന MLA ഷാഫി പറമ്പിൽ MP സ്ഥാനം മോഹിച്ച് അവിടുന്ന് ചാടി പടാരിക്ക് പോയി. അപ്പോൾ ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒരു കാരണം, ഇനി 1.5 വർഷമാണ് ഈ കാലാവധി, നിയമസഭയുടെ കാലാവധി തീരാനുള്ളത്. ആ 1.5 വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷയമുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ തന്നെ അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ ഡിജിറ്റൽ മീഡിയ സെല്ല് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ സരിൻ എന്താണ് അയാളെ സ്ഥാനാർത്ഥിയാക്കാത്തതുകൊണ്ട് പിണങ്ങി CPM പോവുകയും അവർ പിടിച്ച് സ്ഥാനാർത്ഥി വെച്ചു. കോൺഗ്രസ് പാലക്കാട് മറ്റ് പലരും ഉണ്ടായിട്ടും, VT ബലരാമനെ പോലെ ആളുകൾ ഉണ്ടായിട്ടും, ഇവിടുന്ന് ഒരു കെട്ടിയിറക്കൽ സ്ഥാനാർത്ഥിയായിട്ട്, അതെ അല്ല, അവിടെ ആളില്ലാഞ്ഞിട്ടല്ല, കോൺഗ്രസിന് പാലക്കാട് മത്സരിക്കാൻ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഷാഫിയുടെ പ്രപ്പോസലാണ് രാഹുൽ മാങ്കുട്ടം. അപ്പൊ അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ നിന്നും ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തുന്നത്. അപ്പൊ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടും ഒരു അവമതിപ്പ് തുടക്കം മുതൽ പാലക്കാടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ BJPയുടെ ശ്രീ കൃഷ്ണകുമാറാണ് അവിടുത്തെ സ്വാഭാവിക സ്ഥാനാർത്ഥി എന്നാണ് പൊതുവിലെ ചർച്ചാ വിഷയം. കാര്യം പുള്ളി നാട്ടുകാരനാണ്, പല തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വേണ്ടി മത്സരിച്ചുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. സ്ഥാനാർത്ഥി നിർണയം, തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതിൻ്റെ പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങൾ. അത് പോകെ പോകെ പുതിയ പുതിയ വിഷയങ്ങൾ ആയിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ്. മുനമ്പത്ത് ഏതാണ്ട് ഒരു 600 കുടുംബങ്ങൾ നടത്തുന്ന അതിജീവന സമരം, ആ സമരം നടക്കുന്ന വേളയിൽ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നിയമസഭയിൽ വഖഫിന് അനുകൂലമായി കൈയടിച്ച് പ്രമേയം പാസ്സാക്കി ഉണ്ടം പൊരി ചായയും കഴിച്ച് പിരിഞ്ഞത്. അത് ചർച്ചാ വിഷയമായി. പല അത് ഇന്നും ചർച്ചാ വിഷയമാണ്. എനിക്ക് തോന്നുന്നു നാളെ പോകുന്ന ഓരോ വോട്ടർമാരുടെ മനസ്സിലും ഈ മുനമ്പം വിഷയം വളരെ സജീവമായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ബാക്ക്ഫുട്ടിലാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും ബാക്ക്ഫുട്ടിലാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ പലയിടത്തും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഷ്ടപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് BJP ഈ വിഷയത്തെ എത്രത്തോളം ജനങ്ങളിൽ എത്തിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയത്തിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, പൊതുവേ നമ്മളുടെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു വിഷയം നമ്മുടെ വീട്ടുമുറ്റത്ത് മാത്രം പ്രതികരിക്കും. അത് പൊതുവെ നമ്മുടെ രീതിയാണ്. അപ്പോൾ ഇന്ന് മുനമ്പത്തല്ലേ, അവർ പ്രശ്നം പരിഹരിച്ചോളും, ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ എന്ന് കരുതുന്നവരാണ് ഏറിയ ആളുകൾ. പക്ഷേ ഈ വഖഫിൻ്റെ തീവ്രത ഒരുപക്ഷെ ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാന്ന് തോന്നുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം ഇതര സമുദായങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നില്ല. സ്വാഭാവികമായിട്ടും നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇന്ന് ഇടതും വലുതും സ്വീകരിക്കുന്ന ഒരു സമീപം കുറച്ചുകൂടി ക്രൂരമാവാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അവരെ ഒരുമിച്ച് ചേർന്ന് വഖഫിന് അനുകൂലമായി ഈ തീരുമാനമെടുത്തുവെങ്കിൽ നാളെ ഇതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് പോകും. ഇത് എപ്രകാരം BJP അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മറ്റു വിഷയം. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയപ്പോൾ BJP എത്ര അടിയാണ് അത് കിട്ടുന്നത്? കാരണം പാലക്കാടുള്ളൊരു വോട്ടറാണ് സന്ദീപ് വാര്യർ. അതായത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJPയുടെ നേതാവ് കോൺഗ്രസിൽ പോയത് വലിയ ചലനമൊന്നും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഈ താഴേക്കിളയിൽ പ്രവർത്തിച്ച ആളല്ല. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഈ ഒരു എന്താ പറയുക, ഈ വാക്ചാതുരിയും അതുപോലെ തന്നെ വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവും ഉപയോഗിച്ച് വക്താവ് സ്ഥാനത്തേക്ക് വരികയും അവിടെ ഇരുന്ന് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലിരുന്ന് എന്താണ് അണികളെ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് മെയിനായിട്ട്
സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. മറ്റ് ബി ജെ പി നേതാക്കളെ പോലെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ടുള്ള അനുഭവം ഇദ്ദേഹത്തിന് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ പിന്നെ കോൺഗ്രസ്സുകാരുടെ പോക്ക് വലിയൊരു ഇഷ്യൂ ആവില്ല എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എൻ്റെയും ഒരു കണക്കൂട്ടൽ അങ്ങനെ തന്നെയാണ്, വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല. സന്ദീപ് വാര്യർ നല്ല സ്ഥാനം ബി ജെ പി തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പാർട്ടിയുടെ വിട്ടുനിന്നപ്പോലും ഒരു ചർച്ച ബി ജെ പി നടത്തിയിട്ടില്ല. പക്ഷേ ഈ സമയത്ത് തന്നെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇലക്ഷൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. അല്ല, അവിടെയാണ് വിഷയം. അതായത് നമുക്ക് ഈ സംഘടനകൾ നമുക്ക് ഇഷ്ടമുള്ള മാറാം, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സാണ്. ഞാൻ ഏത് പാർട്ടിയിൽ നിൽക്കണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പിന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് മറുപക്ഷത്തേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് സംഘടനയെ വഞ്ചിക്കലിന് തുല്യമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് സന്ദീപ് നേരത്തെ തന്നെ എൻ്റെ പ്ലാനിങ് തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, ആദ്യ ദിവസം ഇദ്ദേഹം പറഞ്ഞ പ്രതികരണം എനിക്ക് കസേര കൊടുത്തില്ല എന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിലിരുത്താതെ സദസ്സിൽ കൊണ്ടിരുത്തി എന്നായിരുന്നു പുള്ളി ആദ്യം ഉന്നയിച്ച ആക്ഷേപം. മുതിർന്ന നേതാക്കളും സദസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, അതായിരുന്നു പുള്ളി ഉന്നയിച്ച ആക്ഷേപം. നരേന്ദ്രമോദി എത്ര വേദികളിൽ മുമ്പ് സദസ്സിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊന്നും വെറുതെ പറഞ്ഞ റീസൺസാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് പിന്നെ കൃഷ്ണകുമാറും ഞാനുമായി പ്രശ്നങ്ങളുണ്ട്, ചെയിൻ ഓഫ് ഇവൻസ്. ഞങ്ങൾ ഫേസ്ബുക്കിൽ പുള്ളി എഴുതി അങ്ങനെയാണ്, ഒരു ചെയിൻ ഓഫ് ഇവൻസ് ഉണ്ട്, അത് ഒന്നോ രണ്ടായിട്ട് പറയാൻ കഴിയില്ല. എന്റെ മാതാവ് മരിച്ചപ്പോൾ വന്നില്ല, അന്ന് അമ്മ മരിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് പുള്ളി ഇപ്പം മനസ്സിലാക്കിയത്. പുള്ളി വരാത്തതിന്റെ വേദന ഇപ്പോഴാണ് പുള്ളിക്കുണ്ടായത്, 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ എന്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പുള്ളി പഴയ ചില കാര്യങ്ങൾ ചേഞ്ഞെടുത്ത് അതിൽ തുടങ്ങി. എന്നിട്ട് പിന്നീട് കുറച്ച് ദിവസം കൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് കൃഷ്ണകുമാറിനെ വിട്ടിട്ട് സുരേന്ദ്രനാണ് പ്രശ്നക്കാരനായി, സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് കുഴപ്പക്കാരൻ, ഏറ്റവും അവസാനം നരേന്ദ്രമോദിയാണ് കുഴപ്പക്കാരൻ. അപ്പൊ ഇയാള് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളാണെന്ന് തെളിഞ്ഞുണ്ട്. അതെ, തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ വളരെ എന്താണ് ഇപ്പം പിന്നെ ട്രോളുകളിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതെ, അത് മാത്രമല്ല സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും ഓരോ പോസ്റ്റുകളും ഇപ്പൊ ഈ സംഖ്യകളിനെ എടുത്തിട്ട് എന്നെ റീപോസ്റ്റ് ചെയ്ത് ഇയാളെ നാണം കെടുത്തുന്നുണ്ട്. അതായത് വളരെ എന്താ പറയാ, വളരെ തീവ്രമായി ദേശീയതയെ കുറിച്ചും അതുപോലെ തന്നെ ഹിന്ദുത്വയെ കുറിച്ചും സംസാരിക്കുന്ന ഒരാള് പിന്നെ കഴിഞ്ഞ ദിവസം പറയാണ് മോദി വെറുപ്പിന്റെ കടയാണ് തുറന്നു വെച്ചിരിക്കുന്നത്, ഞാൻ സ്നേഹത്തിന്റെ കടയിൽ പോകുന്നു. ഇത് ഓന്തുപോലെ ഇയാളുടെ മുമ്പ് തോറ്റു പോകുന്നുള്ളതാണ്. നിങ്ങളൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ ആ ഡീലനുസരിച്ചിട്ട് നിങ്ങളൊരു പാർട്ടിയിലേക്ക് പോയി. ആ പോകുന്ന സമയത്ത് ഇത്രയും കാലം പരിപാലിച്ചു പോന്നിരുന്ന ഒരു ആശയത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ അധികാരമോഹിയാണ് എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം. ഇനി വേറൊരു കാരണം കൂടിയുണ്ട്. ഇദ്ദേഹത്തെ മുമ്പ് ഈ വക്താവ് സ്ഥാനത്ത് മാറ്റി നിർത്തി അഭിലാഷ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് അമിത്ഷായുടെ ഇടപെടലുണ്ട് ആണ് ഇയാൾ വക്താവ് സ്ഥാനത്ത് മാറ്റുന്നത്. അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് നിൽക്കെ നമ്മുടെ ബി ജെ പി പ്രസിഡന്റിനെ ഇദ്ദേഹം ഫോൺ ചെയ്യുകയും അമിത്ഷാ ഫോൺ ചെയ്യുകയും അടിയന്തരമായിട്ട് ഡൽഹി എത്തണമെന്ന് പറഞ്ഞ് സന്ദേശം വന്നു. ഇദ്ദേഹം നേരെ ഡൽഹിയിൽ പോയി മീറ്റ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് സന്ദീപിനെ മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ അലടിക്കുന്ന റീസൺ എന്താണ്? വ്യക്തമായിട്ട് സുരേന്ദ്ര തോന്നി വേണ്ട, ഇന്നലെ നാളെ സുരേന്ദ്രനെ പറയും, തർക്കമൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തിയെ എനിക്ക് ഇത് പറഞ്ഞു പാർട്ടിക്ക് നാണക്കേടാണ്, ഒരു വ്യക്തി അധിക്ഷേപിക്കാൻ തയ്യാറുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ദീപ് വാര്യരിന് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ടായിരിക്കും അവർ അമിത്ഷാ വിളിപ്പിച്ചത്. കാരണം ആഭ്യന്തരമന്ത്രിയാണ്, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോയിട്ടുണ്ടാവും, പാർട്ടിയിലെ ഒരാൾ ഇന്ന ഗ്രൂപ്പുകളുമായി ചർച്ച ചെയ്യുന്നതായിട്ടോ അവരുമായിട്ട് വേറെ ഇടപെടൽ നടത്തുന്നതായിട്ടോ കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അമിത്ഷാ വിളിച്ച് ഒരു സംസ്ഥാനത്തെ വക്താവിനെ മാറ്റാൻ പറ്റേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അന്ന് ഇദ്ദേഹത്തെ വിളിച്ച് എന്താണ് താക്കീത് കൊടുത്തിരുന്നു സന്ദീപിനെ. ആ താക്കീന്റെ അടിസ്ഥാനം കുറച്ചു കാലം അടങ്ങി ഒതുങ്ങി ഇവിടത്ത് മാറിയത്. ആ സമയത്ത് ഒരു പോസ്റ്റും പുള്ളി ഇട്ടിരുന്നു, ഈ സംസ്ഥാപനങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റും ആ സമയത്ത് ഫേസ്ബുക്കിൽ ദീർഘമായൊരു പോസ്റ്റ്, എന്നിട്ടാണ് മാറുന്നത്. എന്നിട്ടും പുള്ളി ഈ ബന്ധം കളഞ്ഞില്ല എന്നാണ് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ വീണ്ടും ആ ബന്ധം ദൃഢമാവുകയും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് പിന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് രംഗപ്രവേശിച്ചത്. അതുകൊണ്ടാണ്
കോൺഗ്രസിൽ ചേർന്നിട്ട് കോൺഗ്രസ് നേതാക്കളെ കാണാതെ നേരെ പാണക്കാട് പോയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പം പുള്ളിയുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ മതവിഭാഗവുമായിട്ട് പിന്നെ എന്തോ ഒരു ഡീല്, അതിന് വരും ദിവസങ്ങൾ വെളി വരേണ്ടതാണ്, എന്തോ ഒരു ഡീല് സന്ദീപ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പം പാലക്കാട് തിരിച്ചടിയായിട്ടുണ്ട്. അതായത് ഈ പാണക്കാട്ടേക്ക് സന്ദീപ് പോയത് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. കാര്യം ബി ജെ പി വലിയ തോതിൽ പ്രചരിപ്പിക്കുക, മറ്റ് നേതാക്കളെ പോയി കണ്ടില്ല, സമുദായങ്ങളെ പോയി കാണുന്നില്ല. അതെ അതെ, ഇപ്പൊ സമുദായങ്ങളെ കാണുക അല്ലെ, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ ഇത്? കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ലേ ലീഗ്? ലീഗിന്റെ ആത്മീയാചാരമാണ് തങ്ങള്. അപ്പം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്ര അതപ്പതിച്ചു പോയി കേരളത്തിൽ? കോൺഗ്രസ് ചേരുന്ന ആളുകൾ, കോൺഗ്രസിന്റെ നേതാക്കൾ, ദേശീയ നേതാക്കൾ എത്ര പേര് കേരളത്തിലുണ്ട്? ഇയാളെന്താ ചെന്നിത്തലയെ പോയി കാണാത്തത്? ഏത് സുധീറിനെ പോയി കാണാൻ എന്താ? ഇയാൾക്ക് ആന്റണി ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇവരെയൊക്കെ കാണാതെ ഈ പാണക്കാടികളെ പോകാൻ കാരണം എന്താ? അതിന്റെ കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ റൂട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇയാളെ പ്രപ്പോസ് ചെയ്തത്. ജമാഅത്തെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് അവർ പറയും പോയി തങ്ങളെ പോയി കണ്ട് കൂർ പ്രഖ്യാപിക്കണം, എന്നാലേ കോൺഗ്രസിൽ എടുക്കുമെന്ന് കോൺഗ്രസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സന്ദീപ് വന്നപ്പോൾ ആദ്യം എതിർത്ത ഒരാളാണ് മുരളീധരൻ. പുള്ളി പറഞ്ഞാൽ, വന്നത് ശരിയാണ്, പക്ഷെ ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല, കാരണം എത്ര നാളിവിടെ ഉണ്ടെന്ന് മുരളീധരൻ ഉറപ്പില്ല. തീർച്ചയായിട്ടും മുരളീധരൻ പറഞ്ഞതിനോട് രസകരമായ കാരണമാണ്. പുള്ളി ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിൽ, ഇനി സന്ദീപ് കൂടെ വന്നിട്ട് ഇവിടെ എന്തെടുക്കാനാണ് പുള്ളി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ആൾക്കൂട്ടമാണ് കേരളത്തിലെ കോൺഗ്രസ്. ഒരാശയമില്ലാതെ കേവലം മതപ്രീണനം മാത്രം നടത്തി, മുസ്ലിം പ്രീണനം മാത്രം നടത്തി മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. ഓരോരുത്തരും ഓരോരോ പ്രസ്ഥാനങ്ങളാണ് അതിനകത്ത് തന്നെ, ഡിഫറൻറ്റ് ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പാലം വലിക്കുകയും പാലം ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. അത് സന്ദീപ് പോയ ഉടനെ സുരേന്ദ്രൻ പറഞ്ഞു, സന്ദീപിന്റെ തൈ വി ഡി സതീശനും സുധാരൻ മുഹൂർത്തത്തിൽ പിടിച്ചിരിക്കണം, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സുരേന്ദ്രനെ അറിയാം, സുരേന്ദ്രനറിയാം എന്താണ് സന്ദീപ് ചെയ്യാൻ പോണെന്ന്. തീർച്ചയായിട്ടും. മാത്രമല്ല, സന്ദീപ് ഇന്നലെ സുരേന്ദ്രന്റെ ഒരു പോസ്റ്റ് വന്നിട്ട് ശ്രദ്ധിച്ചായിരുന്നു. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു, കേരളത്തിലെ രാഷ്ട്രീയം എത്രത്തോളം രാഷ്ട്രീയവും മാധ്യമരംഗവും എത്രത്തോളം മോശമായി പോകുന്നു എന്നുള്ളതാണ്. അതായത് സുരേന്ദ്രന്റെ പോസ്റ്റ് ഇതാണ്: മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിൽ അതിസാഹസ്യമായ ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറ കാര്യമല്ല. നാഗ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ കോയമ്പത്തൂരിലേക്ക്, ഉടൻ പാലക്കാട്ടേക്ക്, തിരിച്ച് മുംബൈയിലേക്ക്. എക്കാലത്തെയും ഉന്നത നേതാവും 9 കൗൺസിലർമാരും, നഗരസഭ ഭരണമാറ്റം, പിന്നെ 10,000 വോട്ട്, 2.5 കോടി ആദ്യഘട്ടം, 23 ശേഷം ബാക്കി, കാശും പോയി മാനവും പോയി, ഓപ്പറേഷൻ കൈപ്പത്തി, ഉറപ്പ് കൊടുത്ത മാധ്യമ ശിങ്കം. ഇതാണ് ഇന്നലെ പുള്ളിയിട്ടൊരു പോസ്റ്റ്. ഇന്നലെ വലിയൊരു അട്ടിമറി, ഏഷ്യാനെറ്റിലെ ഒരു പിന്നെ മാധ്യമ സിംഗവും, പുള്ളിയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ബി ജി സുരേഷ് കുമാറിന്റെ ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. മാധ്യമ സിംഗവും പിന്നെ വി ഡി സതീശനും ചേർന്ന് ഒരു 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 ഗൂഢാലോചന തയ്യാറാക്കി. അതായത് നഗരസഭ കൗൺസിലർമാർ, അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ, പഴയ ചെയർമാൻ, അവര് അസ്വസ്ഥയാണ്, എന്തൊക്കെ അവർ ചില പ്രശ്നങ്ങൾ അവിടെ സംഭവമുണ്ട്. അവരടക്കം 8 കൗൺസിലർമാരെ അടർത്തി മാറ്റി കോൺഗ്രസിലേക്ക് കൊടുക്കുക. ഈ ഡീലിൻ്റെ തുടക്കക്കാരനും ഈ സന്ദീപാണ്. സന്ദീപ് ഈ മാധ്യമ സംഘം വഴി ഇടപാട് ചെയ്ത് പിന്നെ വി ഡി സതീശൻ ഓപ്പറേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പൈസയുടെ കേസ് നമുക്കറിയില്ല, പുള്ളി എട്ടരയ്ക്കാണ് ഒരുപാട് ശരിയായിരിക്കാം, കാര്യം വിവരങ്ങൾ കിട്ടിയ അടിസ്ഥാനത്തിലായിരിക്കും. താങ്കൾ പറഞ്ഞ മാധ്യമ സംഘം ഈ വാർത്ത ഫസ്റ്റ് പുറത്തുണ്ട്, സന്ദീപ് കോൺഗ്രസിലേക്ക് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് കൊടുത്തു? കാര്യം പുള്ളിക്ക് അറിയില്ല, പുള്ളിയാണല്ലോ ഇതെല്ലാം ഉടൻ ഇന്നലെ അവർ 4 പേര് ചർച്ചയും ചെയ്തു. വലിയ താമസമില്ലാതെ തന്നെ ഇവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരും എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, നീരാറാടിയ ടേപ്പ് എന്നൊക്കെ മുമ്പ് കേട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭരണകാലത്തിൽ മന്ത്രിമാരാരും തീരുമാനിക്കുന്നതൊക്കെ ചില മാധ്യമപ്രവർത്തകരായിരുന്നു. ആ അവസ്ഥയിലേക്ക് പിന്നെ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ അതപ്പതിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. എന്നിട്ട് കെ സി വേണുപാലിനെ വിളിച്ചു വരുത്തി. പുള്ളിയുടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തിരക്കിലാണ്. അതായത് കെ സിയുടെ സാന്നിധ്യത്തിൽ ഇത്രയും പേര് വിളിച്ചു വരുത്തി വലിയൊരു ഇവന്റാക്കി മാറ്റാൻ പ്ലാൻ ചെയ്തു. പക്ഷെ പൊളിഞ്ഞു പോയി. കാര്യം കൗൺസിലർമാരെല്ലാം ഒരാളെ പോലും അവർക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ എല്ലാ തരികട പരിപാടിയും സന്ദീപിന്റെ നേതൃത്വത്തിൽ പിന്നെ നടക്കുന്നുണ്ട്, പാർട്ടിക്ക് വലിയ അടി കൊടുക്കാനായിട്ട്. മാത്രം സന്ദീപിന്റെ കൂടെ ഒരാൾ പോയില്ലല്ലോ, ഇയാൾ ഒറ്റയ്ക്കല്ലേ പോയത്. അപ്പൊ അത് തന്നെ മനസ്സിലാക്കേണ്ട, ഇയാളുടെ എത്ര പേരുണ്ട് എന്നുള്ളത്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയുടെ മൂല്യച്യുതി, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സന്ദീപ് ആര്യ എന്ന മനുഷ്യൻ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന് ഇത്രത്തോളം അതപ്പതിക്കാൻ പാടില്ല എന്നുള്ളത്. സന്ദീപ് പോയതുകൊണ്ട് ബി ജെ പിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ബി ജെ പിക്ക് വിജയത്തിനോട് അടുത്ത് വരികയാണ്. ഇയാൾ പോയത് കാരണം ബി ജെ പിക്ക് അവിടെ നേട്ടമാണ് ഉണ്ടാകുന്നത്. സന്ദീപിന്റെ പിന്നിൽ എസ് ഡി പിയും ജമാഅത്തും ഉണ്ടെന്ന് വാർത്ത പുറത്തു വന്നോടെ നമ്മൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു പേടിയാണ്. അതാണ് എന്തൊക്കെ ഇഷ്യൂസ് എന്നറിയാമോ? ബി ജെ പി അനുകൂലമായി പാടുള്ളത്, മുനമ്പം, വഖഫ് വിഷയം,
പിന്നെ അതുപോലെ തന്നെ ഈ പാണക്കാട് പോയത് SDP നോട്ടീസ് അടിച്ചിറക്കി മറ്റു വോട്ട് കൊടുക്കണമെന്നുള്ളത്. ഇങ്ങനെ വളരെ എന്താണ് ഇവർക്ക് കോൺഗ്രസിന് വിരുദ്ധമായ സംഭവങ്ങളാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യവും കൂടി, അവിടുത്തെ 27% മുസ്ലിം വോട്ടേഴ്സാണ്, 72 സംതിങ് എന്ന് പറഞ്ഞ ഹിന്ദു വോട്ടേഴ്സാണ്. അപ്പം 72, അതായത് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള മണ്ഡലമാണ്. ഹിന്ദുക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ സുഖാണ്ട് അവര് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചോണ്ട് പോവാം, അതാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ. പക്ഷേ ഈ 27% ഉള്ള മുസ്ലിങ്ങൾ കൺസോൾഡേറ്റപ്പെട്ട് കഴിഞ്ഞാൽ, പൊതുവെ ഹിന്ദുക്കൾ അധികം വോട്ട് ചെയ്യാൻ പോകാറില്ല, എന്നാൽ മറ്റവർ പരമാവധി പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം BJP ചുവട്ടിരുന്ന പ്രവർത്തനം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വോട്ടർമാരെയും ബൂത്തിലെത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ പിന്നെന്താണ് കോർ വോട്ടേഴ്സ് എന്ന് പറയുന്നത്, 40,000 വോട്ട് BJP അവിടെ ഉണ്ട്, അതവിടെ കൺസോൾഡേറ്റഡ് വോട്ടാണ്. അതുപോലെ 40,000 കോൺഗ്രസിനുണ്ട്, 30,000 ഇടയ്ക്ക് CPMനുണ്ട്, ബാക്കി ഒരു 10,000-15,000 ഇടയ്ക്കുള്ള സ്വിംഗ് വോട്ടുണ്ട്. ആ അതായത് ചാഞ്ചാടിക്കുന്ന വോട്ടുകൾ, നിഷ്പക്ഷം എന്നുള്ള പറയുന്നത്. ആ 15,000 വോട്ടാണ് അവിടുത്തെ ഫലം ശരിക്കും നിർണ്ണയിക്കാൻ പോകുന്നത്. അവരുടെ മനസ്സിൽ തീകോരിയിടുന്ന പ്രശ്നങ്ങളാണ് നിലവിൽ കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുതലെടുത്ത് പിന്നെ BJP മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞതുപോലെ താമര വിരിയുന്ന സാധ്യതയാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നാൽ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ തൃശ്ശൂരിൽ നടന്ന ഒരു അട്ടിമറി പാലക്കാട് നടത്തുമെന്ന് വരുന്ന ദിവസം കണ്ടറിയാം. നന്ദി സാർ. അതെ.